നമ്മൾ ഈ ദിവസത്തെ വചന ശുശ്രൂഷയിൽ പ്രത്യേകമായി നമ്മൾ കണ്ട് ധ്യാനിക്കുന്ന ഒരു വചന വിഷയം നമ്മുടെ ജീവിതത്തിന്റെ അവസ്ഥകളെ തിരിച്ചറിഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കണം എന്നൊരു വിഷയത്തെ കുറിച്ചാണ്. നമ്മുടെ ജീവിതത്തിന്റെ എന്ത് തിരിച്ചറിയണം? ജീവിതത്തിന്റെ അവസ്ഥകളെ നമ്മൾ തിരിച്ചറിയണം. എന്ത് ജീവിതത്തിന്റെ അവസ്ഥ എന്ന് പറയുക? ഇപ്പൊ ഞാൻ നിങ്ങളും അനുഭവിക്കുന്ന ചില നൊമ്പരങ്ങള് വേദനകളുണ്ട്. ചില വ്യക്തികൾ ആ ജീവിത അവസ്ഥ അവരുടെ ജീവിതത്തിൻ്റെ ആ വേദന നൊമ്പരങ്ങൾ ഒരുപക്ഷെ തിരിച്ചറിയുന്നില്ല. നമ്മുടെ ജീവിതത്തിൻ്റെ അവസ്ഥ എന്താണ്? ഞാൻ നൊമ്പരപ്പെടുന്ന ഒരു വ്യക്തിയാണോ? ഒന്ന് കരമീയത്തിൽ സമർപ്പിച്ച് പറഞ്ഞ് ഹല്ലേലൂയ. ഞാൻ പരാജയപ്പെട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണോ? ആ അവസ്ഥ തിരിച്ചറിഞ്ഞ് കരമീയത്തിൽ എന്ന് പറഞ്ഞ് ഹല്ലേലൂയ. ചില രോഗപീഠകൾ എന്നെ ശാരീരികമായിട്ട് അലട്ടുന്നുണ്ടോ? ഒന്ന് കരമീയത്തിൽ അവസ്ഥ തിരിച്ചറിഞ്ഞ് പറഞ്ഞ് ഹല്ലേലൂയ. അനേകം വർഷങ്ങളായിട്ട് സൗഖ്യം കിട്ടാത്ത ചില മനസ്സിന്റെ നൊമ്പരങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ടോ? ഈ അവസ്ഥയൊന്ന് കണ്ടെത്തി കരമയത്തി പറഞ്ഞ് ഹല്ലേലൂയ. നമ്മുടെ കുടുംബത്തിൽ ചില അസ്വസ്ഥതകള്, കുടുംബ തകർച്ചകള്, പിന്നീട് ചില അരൂപികൾ, ഞാൻ ഇത് തിരിച്ചറിയുന്നുണ്ട്. ഈ അവസ്ഥ തിരിച്ചറിയുന്നുണ്ടോ? കുടുംബത്തിൽ ഏതെങ്കിലും തകർച്ചയുണ്ടെങ്കിൽ ആ അവസ്ഥ തിരിച്ചറിഞ്ഞ് ഒന്ന് സമർപ്പിച്ച് പ്രാർത്ഥിച്ച് പറയാമോ? ഹല്ലേലൂയ. ഇപ്പൊ ദൈവമായ കർത്താവിന്റെ വചനം നമ്മെ ഓരോ വ്യക്തിയെയും പഠിപ്പിക്കുക, നമ്മുടെ ജീവിതത്തിന്റെ അവസ്ഥകളെ നമ്മൾ തിരിച്ചറിയണം. ചില വ്യക്തിയുടെ ജീവിതത്തിൽ വലിയ സന്തോഷമാണ്, ചില വ്യക്തിയുടെ ജീവിതത്തിൽ വലിയ സമാധാനമാണ്. ഹല്ലേലൂയ. എന്നാൽ ചില വ്യക്തിയുടെ ജീവിതത്തിൽ വലിയ ദുഃഖവും ചില അസ്വസ്ഥതയും ചില വേദനയും ഒക്കെ നിറഞ്ഞു നിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഇവിടെ നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ദൈവത്തിന്റെ ആലയത്തിൽ നമ്മൾ ഇരിക്കുമ്പോൾ, ഞാനും നിങ്ങളും എന്റെ നിങ്ങളുടെയും എന്ത് തിരിച്ചറിയണം? ആ വാക്കൊന്ന് പറഞ്ഞ് എന്ത് തിരിച്ചറിയണം? നമ്മുടെ അവസ്ഥ നമ്മൾ തിരിച്ചറിയണം. ദൈവമേ, ഞാൻ അനുഗ്രഹത്തിലേക്ക് പ്രവേശിച്ച ഒരു വ്യക്തിയാണോ അതോ ഇതുവരെയും അനുഗ്രഹം പ്രാപിക്കാത്ത ഒരു വ്യക്തിയാണോ? ഞാൻ ഏതെങ്കിലും രോഗമുള്ള വ്യക്തിയാണോ അതോ ഞാൻ ആരോഗ്യമുള്ള ഒരു വ്യക്തിയാണോ? ഹല്ലേലൂയ. ഞാൻ എല്ലാവരെയും പ്രോത്സാഹിപ്പിക്കുന്ന, എല്ലാവരെയും ഉയർത്തി നിർത്തുന്ന ഒരു വ്യക്തിയാണോ അതോ ഞാൻ ജീവിതത്തിൽ ആരെയും പ്രോത്സാഹിപ്പിക്കാത്ത ഒരു വ്യക്തിയാണോ? ഹല്ലേലൂയ. ഞാൻ ഒരു വ്യക്തിയെ കുറിച്ച് നല്ല കാര്യം പറയുന്ന വ്യക്തിയാണോ അതൊരു വ്യക്തിയുടെ നിഷേധാത്മകമായ, നെഗറ്റീവായ, തെറ്റുകുറ്റങ്ങൾ മാത്രം കാണുന്ന ഒരു വ്യക്തിയാണോ? ഒരു വിടുതലിന് വേണ്ടി കരമയത്തിൽ പറഞ്ഞ് ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിന്റെ ഓരോ അവസ്ഥ നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പൊ നമ്മുടെ ജീവിതത്തിന്റെ അവസ്ഥ നമ്മൾ തിരിച്ചറിയണം എന്ന് വചനം ആഗ്രഹിക്കുന്നു. ജീവിതത്തിന്റെ, നമ്മുടെ ജീവിതത്തിന്റെ ഓരോ പ്രവർത്തന മേഖലയിലും ഈ നിൽക്കുന്ന ഞാനും നിങ്ങളും, നമ്മുടെ അവസ്ഥ എന്താണ്? ഞാൻ ഈ മേഖല എങ്ങനെയാണ് പെരുമാറുക? ഞാൻ എങ്ങനെയാണ് ചിന്തിക്കുക? എന്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിക്കുന്ന നൊമ്പരങ്ങൾ, വേദനകൾ, തകർച്ചകൾ എന്തൊക്കെയാണ്? ആ സമയം എന്റെ മനോഭാവം എന്തൊക്കെയാണ്? നമ്മൾ ഈ ദിവസം ശുശ്രൂഷയില് ദൈവത്തിന്റെ വചനം നമ്മോട് പറയുന്നത്, മക്കളെ, നിങ്ങൾ നിങ്ങളായിരിക്കുന്ന അവസ്ഥയെ ഒന്ന് തിരിച്ചറിയണം. അനേക ജീവിതങ്ങൾക്ക് തങ്ങളുടെ ജീവിതത്തിന്റെ അവസ്ഥ എന്താണ് എന്ന് പലപ്പോഴും അവർ ചിന്തിക്കുന്നില്ല. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടിയ അവസ്ഥയുണ്ടാകാം. ഒന്ന് കരമയത്തിൽ പറഞ്ഞ് ഹല്ലേലൂയ. ഈ അനുഗ്രഹം കിട്ടിയ നമ്മുടെ ജീവിത അവസ്ഥയെ ഓർത്ത് നമ്മൾ ദൈവത്തിന് എന്ത് ചെയ്യണം? ഒന്ന് പറഞ്ഞ് എന്ത് ചെയ്യണം? ഉറക്കെ പറഞ്ഞ് എന്ത് ചെയ്യണം? നന്ദി പറയണം. ഒന്നാമതായി വചനം നമ്മോട് പറയുക, നമ്മൾ നമ്മുടെ ജീവിതത്തിന്റെ അവസ്ഥകളെ ഒന്ന് തിരിച്ചറിയണം. ഞാൻ പരാജയപ്പെട്ടു പോയ ഒരു വ്യക്തിയാണോ? ഞാൻ തകർന്നുപോയ ഒരു വ്യക്തിയാണോ? എന്റെ ജീവിതത്തിൽ പ്രശ്നങ്ങളുള്ള ഒരു വ്യക്തിയാണോ? അത് ഞാൻ അനുഗ്രഹം പ്രാപിച്ച ഒരു വ്യക്തിയാണോ? ഞാൻ ആത്മീയ അഭിഷേകമുള്ള വ്യക്തിയാണോ? അത് പ്രാർത്ഥനയോട് താല്പര്യമില്ലാത്ത ഒരു വ്യക്തിയാണോ? എന്റെ ജീവിതത്തിൽ ഏതെങ്കിലും പ്രതിസന്ധികള്, ഏതെങ്കിലും തകർച്ചകൾ എന്നെ അലട്ടുന്നുണ്ടോ? ചില രോഗപേടുകൾ എന്നെ അലട്ടുന്നുണ്ടോ? എന്റെ കുടുംബത്തിൽ ചില പ്രശ്നങ്ങൾ കടന്നു വരുന്നുണ്ടോ? ഈ അവസ്ഥകളെ നമ്മൾ എന്ത് ചെയ്യണം? ഒന്ന് കണ്ടെത്തണം. ആ തിരിച്ചറിയണം, തിരിച്ചറിയണം എന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. ഇനി രണ്ടാമതായി, ഈ അവസ്ഥകളെ നമ്മൾ തിരിച്ചറിഞ്ഞാൽ മാത്രം പോരാ, ചില അവസ്ഥകളിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ അവസ്ഥ ഒരു പക്ഷേ തകർന്നുപോയ ഒരവസ്ഥയാകാം. ആ വാക്കെന്ന് പറഞ്ഞ് നമ്മുടെ ജീവിതാവസ്ഥ തകർന്നുപോയതാകാം. ഒരു മേഖലയിൽ നിന്നും ഒരു പ്രോത്സാഹനം കിട്ടുന്നില്ല, ഒരു മേഖലയിൽ നിന്നും ഒരു അംഗീകാരം കിട്ടുന്നില്ല. എല്ലാ വ്യക്തികളാലും ചവിട്ടി തേക്കപ്പെട്ട ഒരു ജീവിതമാകാം. കുടുംബജീവിതം നയിക്കുന്ന അനേകർക്ക് അവരുടെ കുടുംബജീവിതത്തിൽ പലപ്പോഴും പ്രോത്സാഹനം കിട്ടാറില്ല. കുടുംബത്തിന് വേണ്ടി ആഘോരാർത്ഥം അധ്വാനിക്കുന്ന ഭർത്താവ് അല്ലെ കുടുംബനാഥൻ, കുടുംബനാഥന്റെ അധ്വാനം, ആരോഗ്യം പോലും അവഗണിച്ചുകൊണ്ടുള്ള അധ്വാനം,
ജീവിത പങ്കാളിക്ക് മക്കൾക്ക് വേണ്ടിയുള്ള അധ്വാനം, അത് പലപ്പോഴും ജീവിത പങ്കാളിയെ മക്കളോ അതിനൊരു വില കൊടുക്കുകയോ അതിനൊരു മതിപ്പ് കൊടുക്കുകയോ ഒരു അംഗീകാരം കൊടുക്കുകയോ ഒരു പ്രോത്സാഹനം പലപ്പോഴും കൊടുക്കുന്നില്ല. ഒരുപക്ഷെ ആ വ്യക്തി ആ മേഖലയിൽ ജീവിതത്തിൽ ഒരു വേദന അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ്. ദൈവം, ഞാൻ ഇത്രമാത്രം കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെട്ടിട്ട് ഞാൻ അധ്വാനിച്ചു കൊണ്ടിരുന്നിട്ട് ഞാൻ പലപ്പോഴും അത്ഭുതപ്പെടാറുണ്ട്. എഴുന്നേറ്റ് നിൽക്കാൻ പോലും ആരോഗ്യമില്ല. ആ വാക്കെന്ന് പറഞ്ഞേ, നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാനുള്ള ആരോഗ്യം പോലും ഇല്ല. അങ്ങനെയുള്ള കുടുംബനാഥന്മാർ പോലും കുടുംബത്തിന് വേണ്ടി ആഹോരാത്രം അധ്വാനിക്കുന്നു. ഇനി കുടുംബത്തിന് വേണ്ടി ആഹോരാത്രം പണിപ്പെട്ടിട്ട് അധ്വാനിച്ചിട്ട് ക്ലേശം അനുഭവിച്ചിട്ട് ഒരു നല്ല വാക്കോ ഒരു പ്രോത്സാഹന വാക്കോ അല്ലെങ്കിൽ ഒരു അംഗീകാരമോ ഒരുപക്ഷെ ജീവിത പങ്കാളി മക്കളത് കിട്ടാതെ ജീവിതം തകർന്ന് വേദനിച്ചു കഴിയുന്ന കുടുംബനാഥന്മാരുണ്ടാകാം. ഇനി കുടുംബനാഥങ്ങളാണെങ്കിലോ, ഭാര്യമാരെ, ഭാര്യ എന്ന നിലയിൽ, അമ്മ എന്ന നിലയിൽ നമുക്കറിയാം ഏറ്റവും അധികം കഷ്ടപ്പാടുള്ളത് ഒരു കുടുംബത്തിലെ അമ്മയ്ക്കാണ്. ഒരു കാര്യം ഉയർത്തി പറയാമോ? ഹല്ലേലൂയ. നീ പുറമെ ജോലിക്ക് പോലും പോകുന്നില്ല എങ്കിലും വീട്ടിലെ ജോലികൾ തന്നെ നമുക്കറിയാം, പ്രഭാതമല്ല സായസന്ധ്യ വരെ തീർന്നാൽ ചെയ്ത് തീരാത്ത പണികളുണ്ട്. നിശബ്ദമായിട്ട് ആരും അറിയാതെ കുടുംബത്തിൽ ചെയ്യുന്ന അനേകം ജോലികൾ, അനേകം അധ്വാനം, അനേകം കഷ്ടപ്പാടുകൾ, ഇല്ലായ്മ എന്നതുകൊണ്ടുള്ള പ്രവർത്തന മേഖലകൾ, ആരോഗ്യം മറന്നുള്ള കുടുംബത്തിന് വേണ്ടിയുള്ള അധ്വാനം, ഇത് പലപ്പോഴും ജീവിത പങ്കാളിയോ മക്കളോ തിരിച്ചറിയാതെ വരുമ്പോൾ അമ്മ അനുഭവിക്കുന്ന, ഭാര്യ അനുഭവിക്കുന്ന ഒരു പ്രത്യേക വേദനയും ഒരു നൊമ്പരവും ഉണ്ട്. നീ മാതാപിതാക്കളാണെങ്കിൽ മക്കൾ ഒരുപക്ഷെ അംഗീകരിക്കുന്നില്ല, അവരെ അധ്വാനത്തെ വിലമതിക്കുന്നില്ല. മാതാപിതാക്കൾ പറയുന്ന ഒരു കാര്യത്തോട് മകൾ യോജിച്ചു നിൽക്കുന്നില്ല. മക്കൾ മക്കളുടേതായ ഒരു ശൈലിയിലൂടെ പോവുകയാണ്. അതൊരുപക്ഷെ ആ കുടുംബത്തിന്റെ മാതാപിതാക്കളുടെ ഒരു നൊമ്പരം വേദനയാണ്. ഇപ്പൊ തകർന്നു പോയ നമ്മുടെ ജീവിതങ്ങൾ ഉണ്ടാകാം, വേദനിക്കുന്ന നമ്മുടെ ജീവിതങ്ങൾ ഉണ്ടാകാം. നീ ഒരുപാട് നമ്മൾ അധ്വാനിക്കുന്നുണ്ട്. ആ വാക്കൊന്ന് പറയാമോ? ഒരുപാട് നമ്മൾ അധ്വാനിക്കുന്നു. നമ്മൾ ഒരുപാട് നമ്മൾ അധ്വാനിക്കുന്നു, പക്ഷേ ഒരു മേഖലയിൽ നമുക്കൊരു ഉയർച്ച എന്ന് പറയുന്നത് ലഭിക്കുന്നില്ല. അധ്വാനം മുഴുവനും പാഴായി പോവുകയാണ്. കയ്യൂപ്പ് പ്രാർത്ഥനയിൽ അല്ലെ ശുശ്രൂഷ കൂടെ ധ്യാനം കൂടാൻ വേണ്ടി വരുമ്പോൾ അനേകര് കണ്ണുനീരോടെ പറയുന്ന ഒരു കാര്യമാണ്, അച്ഛാ ഞാൻ പല കാര്യങ്ങളിലും പല രീതിയിൽ ഞാൻ അധ്വാനിച്ചു, പല ജോലികൾ മാറി മാറി ചെയ്തു, പല ബിസിനസ്സും ചെയ്തു, ഒരു മേഖലയിലും എനിക്കൊരു ഉയർച്ചയോ ഒരു വിടുതലോ എനിക്ക് കിട്ടിയിട്ടില്ല അച്ഛാ എന്ന് പറയുന്ന അനേകരുണ്ട്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ആരും അറിയാതെ തകർന്നു പോയ ചില ജീവിതങ്ങളുണ്ടാകാം, ചില നൊമ്പരങ്ങളുണ്ടാകാം, ചില തകർച്ചകളുണ്ടാകാം, ചില പരാജയങ്ങളുണ്ടാകാം. ഇങ്ങനെയുള്ള നമ്മുടെ ജീവിത അവസ്ഥയെ നമ്മൾ എന്ത് ചെയ്യണം? ഇങ്ങനെയുള്ള ഒരു അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ വചനം എന്താണ് പറയുക? നിരാശപ്പെട്ടു പോകരുത് എന്ന് വചനം പറയുന്നു. ആ വാക്കെന്ന് പറഞ്ഞ് എന്ത് ചെയ്യാൻ പാടില്ല? നിരാശപ്പെട്ടു പോകരുത്. തകർന്ന നമ്മുടെ ജീവിത അവസ്ഥയെ ഓർത്ത് നമ്മൾ നിരാശപ്പെട്ടു പോകരുത്. ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുക, മക്കാബായരുടെ രണ്ടാമത്തെ പുസ്തകമാണ്. മക്കാബായരുടെ പുസ്തകം രണ്ടാമത്തെ പുസ്തകം 9-ാം അധ്യായം 22-ാം വചനം ഒരുപാട് ആത്മീയ കാര്യങ്ങൾ ഈ നിൽക്കുന്നതിനെ നിങ്ങളെ പഠിപ്പിക്കുന്നു. മക്കാബായരുടെ 2-ാം പുസ്തകം 9-ാം അധ്യായം 22-ാം വചനം ഇപ്രകാരമാണ് പറയുക, എന്റെ ഈ അവസ്ഥയിൽ ഞാൻ ഭഗ്നാസനല്ല. എന്റെ ഈ അവസ്ഥയിൽ ഞാൻ ആരല്ല? ഭഗ്നാസനല്ല. അത് കഴിഞ്ഞ് ആ വചനം വീണ്ടും തുറന്ന് പറയുക, ഈ രോഗത്തിൽ നിന്നും. ആ വാക്കൊന്ന് പറയാമോ? ഉറക്കം പറഞ്ഞേ, ഈ രോഗത്തിൽ നിന്നും സുഖം പ്രാപിക്കുമെന്ന് നല്ല പ്രത്യാശ എനിക്കുണ്ട്. കരവേദി സർവേദി എന്ന് പറയാമോ? അല്ലേലൂയ. മക്കാബായരുടെ 2-ാം പുസ്തകം 9-ാം അധ്യായം 22-ാം വചനം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുക, അന്തിയോക്യോസ് എന്ന് പറയുന്ന രാജാവാണ്. ഈ രാജാവ് ദൈവത്തിനെതിരെ പ്രവർത്തിച്ച ഒരു മനുഷ്യനാണ്. ദൈവജനത്തിനെതിരായിട്ട്, ഇസ്രായേലിനെതിരെ, യഹൂദർക്കെതിരായിട്ട് പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ്. ഇസ്രായേലിനെ, പ്രത്യേകിച്ച് യഹൂദരെ നശിപ്പിക്കാൻ വേണ്ടി പദ്ധതിയിട്ട വ്യക്തിയാണ്. ഈ വ്യക്തിയുടെ നേരെ ദൈവത്തിന്റെ കോപം വന്നു പതിച്ചു. ഈ വ്യക്തിക്ക് പ്രത്യേക തരം ഉദര രോഗം പിടിപെട്ടു. ശരീരം അത് കഴിഞ്ഞ് ജീർണിച്ചു, വൃഢമായി. ശരീരം മുഴുവൻ ജീർണിച്ചു വൃഢമായപ്പോൾ സമീപത്ത് പോലും ഒരു വ്യക്തിക്ക് നിൽക്കാൻ സാധിക്കാതെ വരുമ്പോൾ ഈ പാപം ചെയ്ത്, പാപത്തെ കഴിഞ്ഞ് ദൈവത്തെ എതിർത്ത് നിന്നുകൊണ്ടിരുന്ന ഈ രാജാവിലേക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്ന് നൽകി ഒരു വിവേകം നൽകി. ആ വാക്കത്ത് പറഞ്ഞ് എന്ത് നൽകി? ഈ മനുഷ്യൻ തന്നെ അഹങ്കാരം പെടിഞ്ഞു.
ഈ വ്യക്തിന്റെ അഹങ്കാരം വെടിഞ്ഞ് വിവേകം വീണ്ടെടുത്ത് പറയുന്ന ദൈവത്തിന്റെ വചനമാണ് മക്കാമായൊരു രണ്ടാമത്തെ പുസ്തകം 9-ാം അധ്യായം 22-ാമത്തെ വചനം. ദൈവമേ, ഈ ജീർണിച്ച അവസ്ഥയിൽ ഞാൻ ആരല്ല, ഞാൻ പജ്ഞാസനല്ല. പജ്ഞാസപ്പെടുക എന്ന് പറഞ്ഞാൽ ഞാൻ നിരാശപ്പെട്ടു പോകുന്ന ഒരു വ്യക്തിയല്ല. എന്നെയോ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ ഇതുപോലെ ഈ വചനം എനിക്ക് നിങ്ങൾക്ക് ഏറ്റു പറയാൻ സാധിക്കുന്നു. ശരീരം മുഴുവൻ വ്രണമായി ജീർണിച്ച് ദുർഗന്ധം വമിക്കുമ്പോഴും ദൈവം മരണത്തെ കാത്തു കിടക്കുമ്പോഴും ഈ വ്യക്തിയിലേക്ക് ദൈവത്തിന്റെ ആത്മാവ് കൊടുത്തൊരു പുതു ചൈതന്യമുണ്ട്. ഈ പുതു ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് ഈ രാജാവ് പറയുന്ന വാക്കാണ്, ദൈവമേ എന്റെ ഈ അവസ്ഥ, എന്റെ ഈ രോഗാവസ്ഥ, എന്റെ ഈ ജീർണിച്ച അവസ്ഥ, ഈ ദുർഗന്ധം വമിക്കുന്ന ഈ അവസ്ഥ, ഈ അവസ്ഥയിൽ ഞാൻ ആരല്ല, ഞാൻ പജ്ഞാസനല്ല. ആ വാക്കെന്ന് പറഞ്ഞ ഞാൻ ആരല്ല, നമുക്കൊന്ന് വലുതുകര ഉയർത്തി ഈ വചനം ആവർത്തിക്കാമോ? എന്റെ പോരെ പോരെ എന്റെ അതുപോലെ എന്റെ ഈ അവസ്ഥയിൽ ഞാൻ പജ്ഞാസനല്ല. പജ്ഞാസനല്ല നീ വലുതുകര ഹൃദയത്തോട് ചേർത്ത് പിടിക്കാമോ? കുരിശിലേക്കാണെങ്കിൽ തുറന്നു നോക്കണമേ. ഈ അവസ്ഥ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ സമയം തകർന്നിരിക്കുന്ന അവസ്ഥയോ നമ്മുടെ രോഗാവസ്ഥയോ കുടുംബ തകർച്ചയോ കുടുംബത്തിലെ പ്രശ്നങ്ങളോ മക്കളെ പരാജയങ്ങളോ മക്കളുടെ വിവാഹ ജോലി തടസ്സങ്ങളോ ഏതവസ്ഥയാ? ഈ അവസ്ഥയെ കാഴ്ചവെക്കണമേ. ഒന്ന് കരം വലുതുകരം ഹൃദയത്തോട് ചേർത്ത് കുരിശിലേക്ക് നോക്കി, ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് കുരിശിലേക്ക് നോക്കി പറയാമോ? എന്റെ സ്വരമീരണ എന്റെ ഈ അവസ്ഥയിൽ ഞാൻ പജ്ഞാസനല്ല. ഒന്ന് വലുതുകരം ഉയർത്തി സ്വരം ഉയർത്തുന്നു പറഞ്ഞ് അല്ലേലൂയ. നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ ഈ അവസ്ഥ, ഇന്ന് ഞാൻ അനുഭവിക്കുന്ന ഈ തകർച്ച, ഈ പരാജയം, ഈ വേദനയില് ഈ നിൽക്കുന്ന എനിക്ക് നിങ്ങൾക്ക് എത്ര പേർക്ക് പറയാൻ പറ്റും, ദൈവമേ ഞാൻ പജ്ഞാസനല്ല എന്ന്, ഞാൻ നിരാശപ്പെട്ടു പോയില്ല എന്ന്. കഴിഞ്ഞ ദിവസം ഒരു പ്രാവശ്യം മാത്രം ഐറ്റിസ് പരീക്ഷ എഴുതി പരാജയപ്പെട്ടു പോയ ഒരു വ്യക്തിയുമായി സംസാരിക്കുകയുണ്ട്. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ആ വ്യക്തി ഐറ്റിസ് പരീക്ഷ എഴുതുക. ഒരു പ്രാവശ്യം എഴുതിയതേ ഉള്ളൂ. ആ വ്യക്തിയുടെ വലിയൊരു ആഗ്രഹമായിരുന്നു, വലിയൊരു പ്രാർത്ഥനയായിരുന്നു ഈ പരീക്ഷ ജയിക്കണം. ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോഴും വിജയമാണ് ദൈവാത്മാ കാണിച്ചത്. അല്ലേലൂയ. എന്നിരുന്നാലും നമുക്കറിയാം ചില സമയങ്ങളില് ജീവിതത്തിൽ ചില പരാജയങ്ങൾ കർത്താവ് തരും. അത് ദൈവത്തെ തിരിച്ചറിയാൻ വേണ്ടിയാവും. ഈ വ്യക്തി ഒരുപാട് പ്രതീക്ഷയില് ആദ്യമായിട്ട് എഴുതിയ ഐറ്റിസ് പരീക്ഷയിൽ ആ വ്യക്തി പരാജയം അനുഭവിച്ചവർ. ഈ ഒരു പ്രാവശ്യം മാത്രം പരീക്ഷ എഴുതി പരാജയപ്പെട്ട വ്യക്തിയുടെ ഈ ജീവിതത്തില് ഈ ഒരു പരാജയം കടന്നു വന്നപ്പോൾ ഈ അവസ്ഥ ആ വ്യക്തി നേരിട്ടപ്പോൾ ആ വ്യക്തി പറഞ്ഞ ഒരു വാക്കെന്താണെന്ന് അറിയാമോ? ഞാൻ മടുത്തു. ഒരു പ്രാവശ്യം ഒരു പരീക്ഷയിൽ പരാജയപ്പെട്ടപ്പോൾ ആ അവസ്ഥയിൽ നിന്നുകൊണ്ട് ആ വ്യക്തി പറയുന്നത്, ദൈവമേ ഞാൻ മടുത്തു, പ്രാർത്ഥിച്ചിട്ടെന്ത് പ്രയോജനം? അപ്പൊ ഞാൻ ആ വ്യക്തിയോട് സംസാരിച്ചു, ആ വ്യക്തിയോട് പറഞ്ഞു, നിന്റെ വിശ്വാസത്തെ ഒന്ന് പരീക്ഷിക്കാൻ കർത്താവ് തരുന്ന പരാജയമാണ്. ഈ അന്ത്യോഗസ് എന്ന് പറഞ്ഞ രാജാവ് ശരീരം മുഴുവനും വ്രണമായ മനുഷ്യനാണ്, ജീർണിച്ച മനുഷ്യന, ദുർഗന്ധം വമിക്കുന്ന മനുഷ്യന. ഈ വ്യക്തിയുടെ സമീപം ആർക്ക് പോലും നിൽക്കാൻ സാധിക്കില്ല. എന്നിട്ടും ഈ അവസ്ഥയിൽ നിന്നുകൊണ്ട് പരിശുദ്ധാത്മാവ് കൊടുത്ത് വെളിച്ചം ഉപയോഗിച്ച് വിവേകത്തോടെ വ്യക്തി പറയുന്ന, ദൈവമേ ഈ അവസ്ഥയിൽ ഞാൻ ആരല്ല, ഓർക്ക് പറഞ്ഞ ഞാൻ ആരല്ല, പജ്ഞാസനല്ല. നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ പലപ്പോഴും ചില കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കാതെ വരുമ്പോൾ അത് ദൈവം നമ്മെ ഒരുപക്ഷെ പരീക്ഷിക്കുന്നത്. ഞാൻ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് പോലെ എല്ലാം സംഭവിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിൽ പരാജയത്തിന്റെ വേദന നമ്മളെങ്ങനെ അറിയും? നമുക്കൊരു മനുഷ്യനെ കണ്ണുനീര് അറിയാൻ സാധിക്കണമെങ്കിൽ, ഒരു മനുഷ്യന്റെ വേദന ആ നൊമ്പരം നമുക്ക് തിരിച്ചറിയാൻ സാധിക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എന്തുണ്ടാകണം? ഉറക്കെ പറഞ്ഞ് എന്തുണ്ടാകണം? ഈ വേദനയും ഈ കണ്ണുനീരും ഉണ്ടാകണം. ഈ വേദനയും ഈ കണ്ണുനീരും അനുഭവിക്കാത്ത ഒരു മനുഷ്യന് അവരിന്റെ വേദനയും അവരിന്റെ കണ്ണുനീരും തിരിച്ചറിയാൻ സാധിക്കില്ല. ഇന്ന് പല ദാമ്പത്യ ജീവിതങ്ങളില്, പല കുടുംബങ്ങളില്, പല വ്യക്തിബന്ധങ്ങളില് അസ്വസ്ഥത കടന്നു വരാൻ കാരണം എന്താണെന്നറിയാമോ? നമുക്ക് അവരിന്റെ കണ്ണുനീര് തിരിച്ചറിയാൻ പറ്റുന്നില്ല. നമുക്ക് അവരിന്റെ വേദന ഒന്ന് തിരിച്ചറിയാൻ സാധിക്കുന്നില്ല. ഈ അവരിന്റെ വേദനയും അവരിന്റെ കണ്ണുനീരും തിരിച്ചറിയാൻ സാധിക്കാതെ പോകാൻ കാരണം എന്താ? നമ്മുടെ ജീവിതത്തിൽ ഇതെന്താന്ന് നമ്മൾ അനുഭവിച്ചിട്ടില്ല. അല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഒരു തകർച്ച, അതൊരു പരാജയം, അത് കൂടുതൽ ദൈവത്തെ അറിയാൻ വേണ്ടിയും ഇപ്രകാരം വേദനിക്കുന്ന അനേക ദൈവമക്കളുണ്ട്. ഇപ്രകാരം വേദനിക്കുന്ന അനേകം ദൈവമക്കളുടെ വേദനകളൊന്ന്
തിരിച്ചറിയാൻ വേണ്ടിയാ. ഒരു ജീവിതത്തിൽ പരാജയപ്പെടുമ്പോൾ നമ്മൾ ഭഗ്നാശ്രപ്പെട്ടു പോകരുത്. ഈ വ്യക്തി പറയുന്നത് പോലെ മക്കാമാരുടെ രണ്ടാമത്തെ പുസ്തകം 9-ാം അധ്യായം 22-ാം വചനം പറയുന്നത് പോലെ എന്റെ ഈ അവസ്ഥയില്, എന്നോടൊപ്പം ചേർത്ത് പറയാമോ, എന്റെ പരപര എന്റെ ഈ അവസ്ഥയിൽ ഞാൻ ഭഗ്നാശനല്ല. ഒരു സ്കൂളിൽ പഠിപ്പിക്കുന്ന ഒരു വ്യക്തി, ആ വ്യക്തി ഒരു സ്കൂളില് ജോലി ചെയ്യുന്നു, ഒരു അധ്യാപക ജോലി ചെയ്യുന്നു. ഏകദേശം അനേകം വർഷമായിട്ട് ആ സ്കൂളിലേക്ക് പോകുക, ദീർഘസമയം ബസ് യാത്ര ചെയ്ത. നമുക്കറിയാം നമ്മൾ ജോലി ചെയ്യുമ്പോൾ, ജോലി ചെയ്യുന്ന എല്ലാവരുടെയും ആഗ്രഹം എന്താ, ഏറ്റവും ദൂരെ കിട്ടണം, ഏറ്റവും അകലെ കിട്ടണം, ബസ് സൗകര്യം ഇല്ലാത്ത സ്ഥലത്ത് കിട്ടണം, അങ്ങനെയാണ് നമ്മൾ ആഗ്രഹിക്കുക. നമ്മൾ എന്താ ആഗ്രഹിക്കുക, ഏറ്റവും അടുത്ത് കിട്ടണം. നമ്മൾ ഒന്ന് വീട്ടിൽ നിന്ന് ചാടിയാൽ ജോലി സ്ഥലത്ത് കയറണം. അല്ലേലൂയ. അത് മാനുഷികമായ ഒരു ചിന്തയാണ്. എന്ന് കഴിഞ്ഞ അനേകം വർഷങ്ങളായിട്ട് ഈ വ്യക്തി നിരവധി മണിക്കൂറുകൾ, വളരെ പ്രഭാതത്തിൽ എഴുന്നേറ്റ് പോകണം, നിരവധി മണിക്കൂറുകൾ യാത്ര ചെയ്ത്, ബസ് യാത്ര ചെയ്താൽ മാത്രമേ ഈ വ്യക്തിക്ക് തന്നെ ജോലി ചെയ്യുന്ന സ്കൂളിൽ എത്താൻ പറ്റുകയുള്ളൂ. അപ്പൊ ഈ വ്യക്തിയുടെ കഴിഞ്ഞ അനേകം വർഷത്തെ ഒരാഗ്രഹമായിരുന്നു ഈ സ്കൂളിൽ നിന്ന് വേറൊരു സ്കൂളിലേക്ക് ഒരു സ്ഥലമാറ്റം, വേറൊരു സ്കൂളിലേക്ക് സ്ഥലമാറ്റത്തിന് വേണ്ടി ഈ വ്യക്തി ആ വ്യക്തിക്ക് അറിയാവുന്ന രീതിയിലെല്ലാം അപേക്ഷകളായി അല്ലെങ്കിൽ ശുപാർശകളായി ഇതിന്റെ പുറകെ നടക്കാൻ തുടങ്ങിയിട്ട് അനേക വർഷമായി. അനേക വർഷങ്ങൾ നടന്നിട്ട് ഈ വ്യക്തിക്ക് ഒരു സ്ഥലമാറ്റം, ഒരു ട്രാൻസ്ഫർ കിട്ടാതെ വന്നപ്പോൾ ഈ വ്യക്തി പറഞ്ഞ മറുപടി എന്താണെന്നറിയാമോ, ഞാൻ ഈ ജോലി ഞാൻ ഉപേക്ഷിക്കാൻ പോവുകയാണ്. നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാതെ വരുമ്പോൾ നമ്മൾ നിരാശപ്പെട്ടു പോകരുത്, ഭഗ്നാശപ്പെട്ടു പോകരുത്. ഒരു അപ്പന്റെ കണ്ണുനീര് എന്റെ മനസ്സിൽ ഓർമ്മ വരിക. ഈ അപ്പൻ വലിയ പ്രതീക്ഷയോട് കൂടിയാണ് തന്റെ മകളെ വിവാഹം നടത്തി കൊടുത്തത്. എന്ന മകളെ വിവാഹം കഴിഞ്ഞ് ഏതാനും നാള് കഴിഞ്ഞപ്പോ, 2-3 വർഷം കഴിഞ്ഞ, നല്ലൊരു ദാമ്പത്യ ജീവിതം, നല്ലൊരു കുടുംബ ജീവിതം, എന്ന മകളുടെ ദാമ്പത്യ ജീവിതത്തിൽ ചെറിയ ഒരു അസ്വസ്ഥത വന്നപ്പോഴേക്കും ഈ അപ്പൻ മാനസികമായി അങ്ങ് തകർന്നു പോവുകയാണ്. അപ്പൻ ചിന്തിക്കുന്നില്ലേ, കഴിഞ്ഞ 3-4 വർഷമായി മകൾ ദാമ്പത്യത്തിൽ എന്തില്ലായിരുന്നു, ഒരു പ്രശ്നം പോലും ഇല്ലായിരുന്നു, വലിയ അനുഗ്രഹത്തിന്റെ ഒരു കുടുംബജീവിതമായിരുന്നു. ഈ 3 വർഷം കൂടിയാണ് ചെറിയൊരു അസ്വസ്ഥത വന്നത്. ഒരു ചെറിയ അസ്വസ്ഥത വന്നപ്പോഴേക്കും അപ്പൊ നിരാശപ്പെട്ടു പോകാൻ കാരണം നമുക്ക് നമ്മുടെ ജീവിതത്തിന്റെ പല അവസ്ഥയിലും ഒന്ന് പിടിച്ചു നിൽക്കാനുള്ള കരുത്ത് നമുക്ക് നഷ്ടപ്പെട്ടു പോകുകയാണ്. ഈ കരുത്ത് ഈ കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. എന്തിന്, നിങ്ങൾ തന്നെയാകാം, നിങ്ങളുടെ വീട്ടിലുള്ള ചില വ്യക്തികളാകാം, നിസ്സാരമായ ചില രോഗങ്ങൾ ശരീരത്തിൽ വരുമ്പോൾ എന്നോട് ഇത്ര പേര് പ്രാർത്ഥിക്കുമ്പോൾ, പ്രാർത്ഥന ചോദിക്കുമ്പോൾ പറയാറുണ്ട്, ആശാ ഇത് വല്ല മാരകമായ രോഗമാണോ. നിസ്സാരമായ ചില രോഗങ്ങൾ ശരീരത്തിൽ വരുമ്പോൾ മാരകമായ രോഗമാണ് എന്ന് തെറ്റിദ്ധരിച്ച് ഭയപ്പെട്ട് കഴിയുന്ന അനേകരുണ്ട്. ചിലർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് തരുന്ന സന്ദേശം, ആദ്യത്തെ സന്ദേശതാണ്, ഈ ശുശ്രൂഷ കഴിഞ്ഞാൽ, ഈ പ്രാർത്ഥന കഴിഞ്ഞ് ഉടൻ തന്നെ ഡോക്ടർമാരെ കാണണം, ഉടനെ ആശുപത്രിയിൽ പോകണം. അപ്പൊ അവര് പറയുന്ന മറുപടി എന്താണെന്നറിയാച്ചാ, എനിക്ക് ഡോക്ടർമാരുടെ അടുക്കൽ പോകാൻ, എനിക്ക് ആശുപത്രിയിൽ പോകാൻ എന്താണ് ഭയമാ, എനിക്ക് പേടിയാ. നീ ആശുപത്രിയിൽ പോയി കഴിഞ്ഞാൽ ഇത് വലിയ മാരകമായ രോഗമാണെന്ന് അറിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും. അങ്ങനെ ഒരു മാരകമായ രോഗം പോലെ ആ വ്യക്തിയുടെ ശരീരത്തിൽ ഒരു പക്ഷേ ഇല്ല, പക്ഷെ ഒന്ന് പോകാൻ ആ വ്യക്തിക്കത് ഭയം. ഇപ്പൊ നമ്മൾ നമ്മുടെ ജീവിതത്തിന്റെ അവസ്ഥയൊന്ന് തിരിച്ചറിയണം. ഒരു പ്രാവശ്യം കൂടി ഒന്ന് വലതുകര ഉയർത്തി പിടിക്കാമോ? 2 മക്കാമായർ 9:22 വചനം ഒന്ന് എന്നോടൊപ്പം ഏറ്റു പറയാമോ? എന്റെ സ്വരം പോര, എന്റെ ഈ അവസ്ഥയിൽ ഞാൻ ഭഗ്നാശനല്ല. ഈ രോഗത്തിൽ നിന്നും സ്വരമേറ്റ് പറയാമ, ഈ രോഗത്തിൽ നിന്ന് സുഖം പ്രാപിക്കുമെന്ന്, നല്ല പ്രത്യാശയുണ്ട്. ഒന്ന് കാലമേറ്റി പറഞ്ഞേ അല്ലേലൂയ. അതുകൊണ്ട് നിങ്ങൾ ജീവിതത്തിൽ മറന്നു പോകാൻ പാടില്ലാത്തൊരു തിരുവചനമാണ് 2 മക്കാവായർ 9:22 ഈ വചനത്തെ ഓർത്ത് കരമേറ്റി എന്ന് പറഞ്ഞേ അല്ലേലൂയ. ജീവിതത്തിൽ, കുടുംബത്തിൽ, മക്കളെ ഓർത്തോ, മറ്റേതെങ്കിലും ഒരു അവസ്ഥയെ ഓർത്തോ നമ്മൾ ഒരിക്കലും തകർന്നു പോകരുത്, നമ്മൾ ഒരിക്കലും നിരാശപ്പെട്ടു പോകരുത്. ഈ തകർച്ചയിൽ നിന്ന്, ഈ രോഗത്തിൽ നിന്ന്, ഈ പ്രതിസന്ധിയിൽ നിന്ന്, ഈ കടബാധ്യതയിൽ നിന്ന്, ഈ പരാജയ മേഖലയിൽ നിന്ന് എൻ്റെ ദൈവം എനിക്കൊരു മാറ്റം വരുത്തുമെന്ന് എനിക്ക് നല്ല പ്രത്യാശയുണ്ട്. എന്നൊരു വിപത്ത് വരുമ്പോൾ, ഒരു ആപത്ത് വരുമ്പോൾ, ഒരു തകർച്ച വരുമ്പോൾ വളരെ വേഗം തന്നെ നിരാശയിലേക്ക്,
ഡിപ്രഷനിലേക്ക് പോകുന്ന അനേക ജീവിതങ്ങളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വചനത്തിലൂടെ ഈ സമയം പറയുക, മക്കളെ വിപത്തുകളിൽ ഒരിക്കലും ഭഗ്നാശരാകരുത്. നിങ്ങളുടെ ജീവിതത്തിൽ വിപത്ത് വരുമ്പോൾ, ഒരു അനർത്ഥം വരുമ്പോൾ, പ്രതീക്ഷിച്ചതുപോലെ സംഭവിക്കാതെ വരുമ്പോൾ നിങ്ങൾ ഒരിക്കലും തകർന്നു പോകുന്ന ഒരു മകന മകളായി മാറരുതേ, അങ്ങനെ ഒരു കുടുംബമായി മാറരുതേ. അതെല്ലാം നമ്മുടെ നാശത്തിന് വേണ്ടിയല്ല, മറിച്ച് നമ്മുടെ അനുഗ്രഹത്തിന് വേണ്ടി കർത്താവ് ഒരുക്കുന്ന പദ്ധതിയായിട്ട് കാണാൻ സാധിക്കും.